ഹായ് കൂട്ടുകാരെ നമ്മുടെ പി വൈ ക്യൂ ഡിസ്കഷന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു സെക്ഷൻ ആരംഭിച്ച് തന്നെ എൽ ജി എസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എൽ ജി എസ് ലെവലിൽ നിന്ന് ടു ദ ടോപ്പിലേക്ക് പോവുകയാണ് നമ്മൾ അവസാനം ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരെ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു മിഷൻ അതിനുശേഷം ബി എസ് സി ചോദിക്കുന്ന ഓരോ ചോദ്യ പേപ്പറും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിനോടകം തന്നെ കുറെ കൂട്ടുകാരെ പിള്ളേലി സ്റ്റാഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു സെക്ഷന്റെ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിനോടൊക്കെ നമ്മൾ മൂന്ന് ചോദ്യ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്തു അതായത് ഇരുന്നൂറ്റി നാൽപ്പതോളം പി വേക്ക് ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം വേഗമായിരിക്കും ഇനി ശലോടെ സ്പീഡ് കൂട്ടിയായിരിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യുക ഒരു ദിവസം ഒരു ക്വസ്റ്റിൻ പേപ്പർ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റിൻ പേപ്പറെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ മാറ്റുന്നുണ്ട് പിന്നെ ഒരുപാട് എക്സ്ട്രാ എക്സ്ട്രാഫാർസ് ഞാൻ പറഞ്ഞു പോവാത്തത് വെറുതെ എന്തെങ്കിലും ഒക്കെ പറയുന്നതിൽ കാര്യമില്ല പി എസ് സി പഠിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് തരുന്ന തരികയാണെങ്കിൽ അത് ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എസ്റ്റാഫാർസ് കുറയ്ക്കുന്നു എന്നിരുന്നാലും പതിയെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതോടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതൊക്കെ പഠിച്ചതാണല്ലോ ആ ഇതിന് ഇതിനെ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് ഇന്ന കാര്യം ഉണ്ടല്ലോ ഇന്ന കാര്യത്തിൽ ബി വെള്ളം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് തന്നെ കിട്ടും അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നീട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് ഉപകാരപ്പെടും നമ്മുടെ യൂണിവേഴ്സിറ്റി എഡേസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് എങ്കിലും വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഈ പി വൈ ക്യൂസ് നിങ്ങളെ മുന്നിലെത്തിക്കും അതിലോ ഒരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനായിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഏറ്റവും പുതിയ പി എസ് സി ട്രെൻഡ് അതായത് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള എക്സാംസിലൊക്കെ കൂടുതലായിട്ടും പി എസ് സി വന്നിരിക്കുന്ന പ്രസ്താവന ചോദ്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു യു പി എസ് സി നിലവാരത്തിലേക്ക് മാറ്റുന്ന രീതിയിൽ പി എസ് സി പരീക്ഷകൾ മാറിയിട്ടുണ്ട് എങ്കിലും ഇതിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമ്മുടെ വൺ വേർഡുകൾ തന്നെയാണ് വൺ വേഡിലെ രണ്ടും മൂന്നും ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് അതേവേ പ്രസ്താവന രീതിയിലും കൺവേർട്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് പി എസ് സി അതുപോലെ തന്നെ പാഠപുസ്തകവും നമ്മൾ മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ആറാം ക്ലാസ് വരെയുള്ള സയൻസ് നമ്മൾ ആറാം ക്ലാസ് വരെ കംപ്ലീറ്റ് ആകും ഈ വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആകും ദെൻ സോഷ്യൽ സയൻസ് നമ്മൾ പഠനം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുവാണ് നിങ്ങൾ ഈ ഒരു മൂന്ന് ഏരിയ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതായത് പാഠപുസ്തകം സോഷ്യൽ സയൻസ് അഞ്ച് തൊട്ട് പത്ത് വരെയും അതുപോലെ തന്നെ സയൻസ് അഞ്ച് മുത്ത പത്ത് വരെയും ദെൻ പി വൈ ക്യൂസ് മാക്സിമം പി മിനിമം ഒരു നൂറ് പി വൈ ക്യൂ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം എഴുതിയാലും അതിൻ്റെ ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും പക്ഷേ അവിടെ വേണ്ടത് ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് പല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും നമുക്കിത് കിട്ടണമെന്നുള്ള പൂർണ്ണ ആഗ്രഹത്തോടെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്ത് ഏത് ബാലികേറ മലയും നമുക്ക് കയറി പോകാനായിട്ട് പറ്റും ഇത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ കൂട്ടുകാരെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുള്ളത് നിങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം അതോടൊപ്പം തന്നെ ഈ എൽ ജി എസ് ലെവൽ എക്സാം വരുന്ന കൂട്ടുകാർക്ക് ണെങ്കിൽ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ സെറ്റപ്പിൽ അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ പറയേണ്ട കാര്യമാണ് പക്ഷെ അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല ഇത് നിങ്ങൾ ശരി സ്പീഡിലിട്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ തുറന്നോളം വരെ കേട്ടാൽ മതി അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം കേട്ടോ കാരണം ഇരുപത് മാർക്ക് നമുക്ക് മാത്സ് വരുന്നുണ്ട് അപ്പോൾ ആ മാത്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം ഒരു മാർക്ക് പോലും പോകരുത് നോർമലി എല്ലാവർക്കും ഇരുപത് മാർക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അറിയാമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാർക്ക് പോകരുത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് തെറ്റിപ്പോകരുത് അതിനോർ നമ്മൾ വിഷമിക്കേണ്ടി വരരുത് അതുകൊണ്ട് ദിവസത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾ എത്ര സമയം പഠിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല മിനിമം ഒരു മണിക്കൂർ നിങ്ങൾക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഏരിയ മാത്സിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല നേരെ നമ്മുടെ ചോദ്യപേപ്പറിലേക്ക് പോകാം അടുത്തത് കിറ്റ് ഇന്ത്യ സമര നായക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആര് പിള്ളേരെ ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച ചോദ്യം അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകാരാണ് അരുണ അസഫലിയാണ് ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഗാന്ധിയുഗം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെ ആയിരുന്നു എന്റെ ഗാന്ധിയുഗം എന്താണ് ഗാന്ധിയുഗം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സെറ്റ് അല്ലേ ദെൻ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ് എന്താണ് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല ആ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മൾ നേരെ ചോദ്യം വായിക്കുന്നു ഉത്തരം പഠിക്കുന്നു ഈ ഓപ്ഷൻസ് നമ്മൾ പഠിക്കേണ്ടതാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന പല ചോദ്യപേപ്പറുകളിലും ഈ ഓപ്ഷൻസ് ഉത്തരമായിട്ട് വരും അപ്പൊ നമുക്കത് പഠിച്ചു പോകാനേ അപ്പൊ നമുക്ക് ഈ കിലാഫത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകാം ഓക്കെ അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്ന എന്തിനാണ് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ദെൻ ഫാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് ആണ് ഫാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു പോർച്ചുഗൽ ഏതാണ് പോർച്ചുഗല് ദേശീയ തലസ്ഥാന പ്രദേശം ഏതാണ് പിള്ളേരെ ഡൽഹിയാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് പഠിച്ചു തീർത്തത് ഏഴ് ചോദ്യങ്ങളാണ് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ക്വിറ്റ് ഇന്ത്യ സമര നായകരാണ് അരുണ ആസഫ് അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയായിരുന്നു ഗാന്ധി യുദ്ധം എന്നറിയപ്പെടുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് ആന്ധ്രാപ്രദേശ് ആണ് എന്ത് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്നു ആര് ഗോവ ഏതു വർഷം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വരെ ഡൽഹിയാണ് നമ്മുടെ ദേശീയ തലസ്ഥാന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്നത് ഇതില് പിള്ളേരെ ഏറ്റവും സ്റ്റാർ ഇട്ട് വെച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തൊട്ടൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചിന്ത വരും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടൊന്നും വേണ്ട ആയിരത്തി തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് എന്ത് ഗാന്ധിയുഗം എന്ന പേരിൽ അറിയപ്പെട്ടത് ഓക്കെ അപ്പൊ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകാം എട്ടാമത്തെ ചോദ്യം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്താണ് വളരെ സംഭവം ഞാൻ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ രണ്ടാമതായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആവർത്തന ചോദ്യമാണ് അപ്പൊ തന്നെ നമുക്ക് എന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ഒരാൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് രണ്ടാം ആദ്യം നടന്നതെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ആൾക്ക് ഇത് വർക്കൗട്ട് ചെയ്ത ആൾക്ക് അത് കിട്ടും നോർമലി തന്നെ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് നിസ്സഹകരണം എന്ന് പറയുമ്പോൾ എന്താണ് പിള്ളേരെ ആ എന്താണ് ഒന്നിനോടും സഹകരിച്ചു നിൽക്കാതെ ഉള്ള ഒരു സിറ്റുവേഷൻ അപ്പൊ നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ചേരുകളായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പൊ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ അവിടെ സഹകരണം ഇല്ലാതെ വരുന്നത് പലർക്കും പല അഭിപ്രായം വരുന്നത് അപ്പം ചേരി ചേരാ ചേരുചേരാഭവം അല്ലെങ്കിൽ ചൗര് ചൗരാ സംഭവം ചേരാന്ന് നിങ്ങൾ ഓർത്താൽ മതി നിസ്സഹകരണ സമരം പിൻവലിക്കാൻ കാരണം എന്തായിരുന്നു ആ നമ്മുടെ ചേരുചേരാ സംഭവമായിരുന്നു അങ്ങനെ ഓർത്താൽ മതി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാ വളരെ ആ വേമ്പനാട്ടുകായലാണ് ഏതാണ് വേമ്പനാട്ടുകായലാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ടക്കായലാണ് കേട്ടോ ഏതാണ് ശാസ്താംകോട്ടക്കായലാണ് നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും വലിയ തടാകം വേമ്പനാട്ടും ഏറ്റവും വലിയ ശുദ്ധജലം ശാസ്താം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴയാണ് കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ് കടൽ തീരമില്ലാത്ത ജില്ല ഏതാപിൻ്റെ അകത്ത് നമ്മുടെ കോട്ടയമാണ് കേട്ടോ തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തുണ്ട് അതുപോലെ തന്നെ കണ്ണൂരുണ്ട് അപ്പൊ ഇതിനൊരു കോഡുണ്ട് കെ പി വി ഐ പി കെ പി വി ഐ പി അപ്പൊ ഏതാണ് കെ കെ ഫോർ കോട്ടയം പി ഫോർ ഏതാണ് പത്തനംതിട്ട വി ഫോർ വി ഏതാണ് വയനാട് ഐ ഫോർ ഇടുക്കി പി ഫോർ പാലക്കാട് ഓക്കെ ആണല്ലോ കെ പി വി ഐ പി എന്ന് പറയുന്നൊരു കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തണം ഏതൊക്കെയാണ് കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി പാലക്കാട് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ ആ കോഡ് കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അത്ര ഈ ഒരു കോഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും രണ്ട് പി പിന്നെ പാലക്കാട് വന്ന് പത്തനംതിട്ട പിന്നെ ഇടുക്കിയിലും വയനാടും സ്വയം കാടുകളൊക്കെ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രത്യേകത അവിടെ കടൽത്തീരും പിന്നെ ഒന്നുള്ളത് കോട്ടയമാണ് കേട്ടോ കോട്ടയം Okay. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ് ഇത് നമ്മൾ സിമ്പിൾ സിമ്പിൾ ചോദ്യമാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ് വിളരെ ആ കണ്ണൂരാണ് കേട്ടോ കണ്ണൂരാണ് കേരളത്തിലെ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ് ആണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സിംഹ സഫാരി പാർക്ക് എന്ന് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മറന്നുപോകുമായിരിക്കും നമ്മളൊക്കെ ഇംഗ്ലീഷിലാണ് പഠിച്ചിരിക്കുന്നത് ഏതാണ് വിളരെ ലയൻ സഫാരി പാർക്ക് നെയ്യാറാണ് കേട്ടോ തിരുവനന്തപുരത്തെ നെയ്യാറാണ് നമ്മുടെ ഏക ലയൺ സഫാരി പാർക്ക് അല്ലെങ്കിൽ സിംഹ സഫാരി പാർക്ക് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ് കേട്ടോ കഞ്ചിക്കോട് നമ്മുടെ ഇടുക്കിയിലുണ്ട് ഇടുക്കിയിൽ എവിടെയാണ് വിളരെ ഇടുക്കിയിൽ രാമക്കൽമേട്ടിലാണ് കേട്ടോ ഇടുക്കിയിലെ രാമക്കൽമേട്ടിലാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് കഞ്ചിക്കോടാണ് കേട്ടോ കഞ്ചിക്കോട് ദെൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആവർത്തന ചോദ്യമല്ലേ പെരിയാറാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാറാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയ വെച്ചാൽ പി ടി ഉഷ ആരാണ് പി ടി ഉഷ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഏത് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഇത് നീണ്ടകര നീണ്ട കര അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു സെറ്റം പഠിച്ചു കഴിഞ്ഞില്ലേ നമുക്കതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുകൂടെ നോക്കാം ചേരുചേരാഭവം സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് കാരണം എന്തായിരുന്നു നമ്മുടെ ചേരുചേരാ സംഭവമായിരുന്നു ശാസ്താംകോട്ടയാണ് നമ്മുടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും വലിയ തടാകം എന്ന് നമ്മുടെ അത് നമ്മുടെ വേമ്പനാട്ടുകായലാണ് ദെൻ ആലപ്പുഴ നമ്മുടെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല ചോദിച്ചാലോ പാലക്കാടാണ് കടൽ തീരമില്ലാത്ത ജില്ല കോട്ടയമാണ് അഞ്ചെണ്ണമുണ്ട് കെ പി വി ഐ പി അതിനകത്ത് കോട്ടയം ഉണ്ട് പത്തനംതിട്ടയുണ്ട് വയനാടുണ്ട് ഇടുക്കിയുണ്ട് പാലക്കാടുണ്ട് കേരളത്തിലെ ഏവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ് ദെൻ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് അല്ലെങ്കിൽ സിംഹ സഫാരി പാർക്ക് എന്ന് ചോദിച്ചാൽ നെയ്യാറാണ് പിന്നെ കാറ്റിൽ നിന്നും വനിത ഉത്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ് ഇടുക്കി ജില്ലയിലാണെങ്കിൽ രാമക്കൽമേണാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് പെരിയാറാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ചോദിച്ചാൽ അത് പി ടി ഉഷയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ചോദിച്ചാൽ അത് നീണ്ടകരയാണ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഓക്കെ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ അടുത്തത് ക്രിസ്തുമത വിശ്വാസികളെ ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് ചോദ്യം ക്രിസ്തു മതവിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏതാണ് പിള്ളേരെ ആ കേരളമാണ് കേട്ടോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തു മതവിസ് വിശ്വാസികൾ ഉള്ളത് ക്രിസ്തു മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച് ചിലപ്പം ഈ ഒരു ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ നവോത്ഥാന സെക്ഷനിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇതുവരെ ചോദിക്കേണ്ട മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പഠിച്ചോണം വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം എന്നതും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സമത്വ സമാജം എന്ന സംഘടന ആരംഭിച്ച് വൈകുണ്ഠസ്വാമികളാണെന്ന് ഓർത്തണം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് തന്നെ ഇപ്പം നമ്മൾ നാല് ചോദ്യ ചോദ്യപേപ്പറിൽ മൂന്നിലും കണ്ടു എന്നുള്ളതാണ് കേട്ടോ താഴെ പറയുന്നതിൽ വക്കം മൗലവയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ ഏഹ് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അതിന്റെ ആൻസർ സി ആണ് അൽ അമീൻ കേട്ടോ അൽ അമീൻ അപ്പം അൽ ഇസ്ലാമും മുസ്ലിമും സ്വദേശ് അഭിമാനയും ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വക്കം മൗലവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് അൽ ഇസ്ലാം മുസ്ലിമും സ്വദേശ് അഭിമാനും കൂട്ടുകാരെ അൽ അമീൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ എത്ര ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വളരെ ആറ്റിങ്ങൽ കലാപമാണ് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപം ആദ്യ കലാപേതാണ് ആറ്റിങ്ങൽ കലാപമാണ് ദെൻ അഞ്ചുതെങ്ക് കലാപം അഞ്ചുതങ്ങ് കലാപം നടന്ന വർഷം ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അഞ്ചു കലാപമേ ദൻ അടുക്കളിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണു പിള്ളേരെ വീട്ടി ഫട്ടതിരിപ്പാടാണ് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് നമ്മുടെ വീട്ടി ഫട്ടതിരിപ്പാടാണ് അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഒരു ചോദ്യം ചോദിക്കട്ടെ യോഗ ക്ഷേമ സഭ യോഗേമീകരിച്ചത് ആര് ആരാണു പിള്ളേരെ കമ്മിറ്റി ചെയ്യണേ ഓക്കെ അടുത്തത് താഴെപ്പറയുന്നവരിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് അപ്പൊ ബന്ധമുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും ഏതോ ഒരെണ്ണം ആണ് ബന്ധമില്ലാത്തത് അപ്പം ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധി ശ്രമിക്കണം കേട്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത് ശരിയാണോ ശരിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ശരിയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ഓക്കെ അപ്പൊ ഏതാണ് തെറ്റ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതാണ് തെറ്റ് അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യന് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദെൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളതും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതാണ് തെറ്റ് ഓക്കെ അടുത്തത് ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏത് എന്നാണ് ചോദ്യം താഴെ തന്നിരിക്കുന്ന ചട്ടമ്പി സാമി രചിച്ച കൃതി ഏത് ഏതാ പിള്ളേരെ ആൻസർ ആൻസർ പ്രാചീന മലയാളമാണ് കേട്ടോ ആദി ഭാഷ പ്രാചീന മലയാളം എന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഭാഷ എന്ന് പറയുന്ന ആരുടെ തന്നെയാണ് ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതിനു മുമ്പ് ഇത് ഇതേ ചോദ്യം കണ്ടിട്ടുണ്ട് ഒന്നും മറക്കരുത് പ്രാചീന മലയാളം ആരുടേതാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടേതാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നല്ലേ ദർശനമാല ആരുടെയാണ് ദർശനമാല നിങ്ങൾ കമന്റ് കേട്ടോ ദർശനമാല ആരുടെയാണ് കേട്ടോ നമ്മൾ കൃതികളും നവോത്ഥാന നായകമാരും സ്പെഷ്യൽ ആയിട്ട് തന്നെ ക്ലാസ് ചെയ്യാൻ കേട്ടോ എളുപ്പമാണ് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല പഠിച്ചിരിക്കുക കേട്ടോ ദെൻ കുമാര ഗുരുദേവന്റെ ജന്മസ്ഥലമാണ് ചോദ്യം എവിടാണ് കുമാര ഗുരുദേവൻ ആരാണ് കുമാര ഗുരുദേവൻ ഉം ആരാണ് ആ നമ്മുടെ പൊയ്ഗേലി ഓഹനാനാണ് കുമാര ഗുരുദേവൻ കേട്ടോ പോയി ഗാലി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എരവി ആണ് എവിടാണ് ഇരവി പേരൂർ അപ്പൊ നമ്മള് മൂന്ന് സ്ലൈഡ് മൂന്ന് പേജ് കംപ്ലീറ്റ് ആക്കി അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ക്രിസ്തു മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ദെൻ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കാട്ട് സമത്വ സമാജം വൈകുണ്ടസ്വാമി ഇത് ആവർത്തന ചോദ്യമാണ് ദെൻ അൽ അമീൻ അല്ലാതെ ബാക്കി മൂന്നെണ്ണം ഏതൊക്കെയാണ് അൽ ഇസ്ലാമ മുസ്ലിം സ്വദേശ അഭിമാനി ഇവ മൂന്നും രചിച്ചതാരാണ് ആ നമ്മുടെ വക്കം മൗലവയാണ് അൽ അമീൻ ആരാണ് എന്ന് കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദെൻ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാരാണ് വിറ്റി ഫട്ടതിരിപ്പാടാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഫ ദെൻ താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്നുള്ളതാണ് അത് ആര് പറഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈ ഓപ്ഷൻസ് അകലുള്ള ചോദ്യങ്ങളെല്ലാം വരുന്ന ചോദ്യപേപ്പറുകളിൽ ഉറപ്പായിട്ടും തന്നെ കാണും കേട്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവാനായിട്ട് ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരു തന്നെ ചട്ടമ്പി സമ്മർദ്ദിച്ച കൃതി രണ്ടെണ്ണം നമ്മൾ പഠിച്ചായിരുന്ന ആദ്യഭാഷ പ്രാചീന മലയാളം അല്ലെ കുമാര ഗുരുദേവന്റെ ജന്മസ്ഥം ആരാണ് കുമാരദേവൻ ഗുരുദേവൻ നമ്മുടെ പി ആർ ഡി എസിന്റെ സ്ഥാപനായിട്ടുള്ള ആരാണ് പ്രത്യക്ഷദക്ഷാ ദേവസഭയുടെ സ്ഥാപകനായിട്ടുള്ള ആരാണ് ആ നമ്മുടെ പൈക്ക ലോഹനാണ് അദ്ദേഹത്തിന്റെ പേരാണ് കുമാര ഗുരുദേവൻ ദെൻ അദ്ദേഹം ജനിച്ച സ്ഥലം ഇരവി പേരൂർ ആരാണ് എവിടെയാണ് ഇരവി പേരൂർ ഓക്കെ അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം ഇരുപത്തി ആറാമത് ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആരാവിളാരെ മന്നത്ത് പത്മനാഭൻ ഇപ്പൊ സവർണജാഥ ആരാണ് മന്നത്ത് പത്മനാഭന്റെയാണ് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ യോഗം അയ്യങ്കാളിയുടെ എന്താണ് ആത്മവിദ്യാ സംഘമാണോ അല്ല ആരടാണ് ആത്മവിദ്യാ സംഘം ആരാണ് വാക്ഫടാനന്ദനാണ് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുവാണ് സാധുജന പരിപാലന സംഘം ആരാ പിള്ളേരെ അയ്യങ്കാളിയാണ് കേട്ടോ സാധുജന പരിപാലന സംഘം പ്രത്യക്ഷ രക്ഷാ ദേവസഭ ഓൾറെഡി നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതേയുള്ളൂ ആരാണ് കുമാര ഗുരുദേവൻ അറിയപ്പെടുന്ന ഇരുപത് പേരൂരിൽ ജനിച്ചിട്ടുള്ള നമ്മുടെ പ്രത്യക്ഷരക്ഷാ ദേവസ്വ സ്ഥാപകന്റെ പേരാണ് പോയിൽ യോഹന്നാൻ ഓക്കെ അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം ബാക്കി മൂന്ന് പേർക്കൊന്നുണ്ടല്ലോ ആ മറ്റേ ആത്മവിദ്യാ സംഘം ആരാണ് വളരെ നമ്മുടെ വാക്ഫടാനന്ദനാണ് എന്ന് ഓർത്തിരിക്കുന്നത് കേട്ടോ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ സയൻസിൽ നിങ്ങളത് പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സയൻസിലെ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യണം ഇന്ന് ചെക്ക് ഇന്ന് തന്നെ ചെക്ക് ചെയ്യണം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പി വൈ വൈക്യു സയൻസ് സോഷ്യൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സയൻസ് അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എസ്റ്റഡി അഞ്ചിന് പേര് സ്റ്റഡി ആറിന് പേരിൽ നമ്മൾ പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ആ ഒരു ആറാം ക്ലാസ്സിൽ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക ഇത് ഈ ചോദ്യം നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചോദ്യം നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ചോദ്യം ഏതാണ് ഇ ഡി സി ജിറ്റി കേട്ടോ ഇ ഡി സി ജിറ്റി ആണെ ദെൻ ക്യൂലക്സ് കൊതുകൾ എന്താണ് പരത്തുന്ന പിള്ളേരെ ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന മന്താണ് കേട്ടോ ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന മന്താണ് ദെൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ പിള്ളേരെ ഇരുമ്പാണ് കേട്ടോ ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന എന്തായിരുന്നു ജീവകം ഡി ആണ് കേട്ടോ ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വിറ്റാമിൻസിനെ കുറിച്ചുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരത്തിലുള്ളതാണ് കേട്ടോ അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഡി ആണ് ദെൻ ജലദോഷത്തിന് കാരണം ജലദോഷം എന്തു മൂലം ഉണ്ടാകുന്നത് ജലദോഷം ജലദോഷത്തിന് കാരണം എന്താണ് പിള്ളേരെ വൈറസ് ആണ് കേട്ടോ ജലദോഷം വൈറസ് ആണേ ദോട്ട്സ് ഡോട്ട്സ് ഏതിന് ാണ് ചികിത്സയാണ് പിള്ളേരെ മുപ്പത്തിനാലാമത്തെ ചോദ്യം ആൻസർ ക്ഷയമാണ് കേട്ടോ ക്ഷയമാണ് ക്ഷയം മുപ്പത്തിനാല് ക്ഷയം ഇപ്പോൾ മറക്കാതിരിക്കുക ഡോട്ട്സ് എന്താണ് ഡോട്ട്സ് ക്ഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക പോഷക ഘടകം എന്താണെന്നാണ് ചോദ്യം അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജമാണ് ഇതാണ് അന്നജമാണ് കേട്ടോ അരിയിൽ അടങ്ങിയിരിക്കുന്ന അന്നജമാണ് അപ്പൊ സയൻസ് സെക്ഷനിലേക്ക് നിങ്ങൾ വന്നു എൽ ജി എസ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം സയൻസ് ചോദ്യങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം സയൻസ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഈ കൊസ്റ്റൻസിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അത് മറക്കരുത് കഴിഞ്ഞ കൊസ്റ്റിൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് പാഠപുസ്തകം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക ഈ പറയുന്ന അഞ്ചു തൊട്ട് പത്ത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കും സയൻസിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഒരു മാർക്ക് പോലും പോകത്തില്ലാത്ത രീതിയിൽ അപ്പോൾ എന്തായാലും സയൻസ് ക്ലാസ്സുകളൂടെ കൃത്യമായിട്ട് കാണുന്നത് എന്ന് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച സവർണജാഥ അറിയാലോ മനത്ത് പത്മനാഭനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ദുജന പരിപാലന സംഘമാണ് നമ്മുടെ അയ്യങ്കാളി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്ഫടാനന്ദൻ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു പ്രത്യക്ഷ കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രം ചോദിച്ചാൽ അത് തൊക്കാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഡി സി ജിപ്റ്റിയാണ് മറക്കരുത് ഇ ഡി സി ജിപ്റ്റിയാണ് ക്യുലക്സ് മന്ത് ക്യുലക്സ് മന്ത് ഹിമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് പിള്ളേരെ ആ എന്താണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ് കേട്ടോ ലോഹം പിന്നെ സൂര്യപ്രകാശം ലഭിക്കുന്ന ജീവകൻ ഡി ആണ് രക്തം കട്ടപ്പെട്ട കട്ട് കട്ട പിടിക്കാൻ സഹായിക്കുന്നത് എന്താണ് ജീവകം കെ ആണ് അതുപോലെ നിശാന്ത ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള നിശാന്തതയ്ക്ക് കാരണം ജീവകം എ ആണ് ഓർക്കണം കേട്ടോ ജീവകം ഡി ജീവകം എ ജീവകം കെ ജലദോഷത്തിന് കാരണം വൈറസ് ആണ് ഡോട്ട്സ് ക്ഷയത് ക്ഷയമായി ബന്ധപ്പെട്ടിരിക്കുന്നു അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ചോദിച്ചാൽ അത് അന്നജമാണ് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജമാണ് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേത ജില്ലയിലെ വളരെ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് നമുക്ക് അറിയാവുന്ന ചോദ്യമാണല്ലേ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ തെങ്ങ് ആലപ്പുഴ തെങ്ങ് ആലപ്പുഴ ആഗോള താപനത്തിന് കാരണമായ വാതകം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ ഏതാ പിള്ളേരെ ആഗോള താപനത്തിന് സിമ്പിൾ ചോദ്യമാണല്ലേ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് പഠിച്ചു വെച്ചോ ആവർത്തിക്കും ഇനിയും ഈ ചോദ്യം ആവർത്തിക്കും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് പിള്ളേരെ ആരാണ് നമ്മുടെ റുദർഫോഡാണ് അല്ലെ റുദർഫോഡാണ് ഷെല്ലുകളിലാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് ബോക്സൈറ്റ് ഇതും ആവർത്തന ചോദ്യമാണ് ഇനിയും ഈ ചോദ്യം ആവർത്തിക്കപ്പെടും ഏതിന്റെ ആയിരാണ് അലൂമിനിയാണ് കേട്ടോ പി ഏറ്റവും കൂടുതൽ കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഏതാണ് ബോക്സൈറ്റ് ആണ് അത് എന്തിന്റെ ഏത് ലോകത്തിന്റെ ആണ് അലൂമിനിയത്തിന്റെയാണ് അടുത്ത ചോദ്യം മെന്റലീവ് പീരിയോഡിറ്റ് ടേബിളിന്റെ മൂലങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിള്ളേരെ ആറ്റോബിക്കും മാസാണ് കേട്ടോ മെന്റലീവ് മെന്റലീവ് ആണ് മെന്റലീവ് എന്താണ് മാസ് ആണ് മാസാണെന്ന് ഓർത്തിരിക്കുക മെന്റലീവ് മാസാണ് മെന്റലീവ് ആണ് നമുക്ക് ചുമ്മാ കണക്ട് ചെയ്യാം ശകലം മെന്റലി ഇച്ചറിയ പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചിന്തിക്കും ഞാൻ എന്ന് ചിന്തിക്കും അല്ലെ അപ്പൊ മെന്റലി എന്ത് ആണ് ആറ്റോമിക് ആണ് ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എന്തിനെ പീരിയോഡ് ടേബിളിന് വർഗീകരിച്ചിട്ടുള്ളത് പിന്നെ മോസ്റ്റ്ലിയോ മോസ്റ്റ്ലി ആറ്റോമിക് നമ്പറിനെയാണ് കേട്ടോ മോസ്റ്റ്ലി നമ്പറിനെയാണ് കേട്ടോ മോസ്റ്റ്ലി ആറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തു അപ്പം ഈ മോസ്റ്റ്ലി നമ്പർ എന്നുള്ളതിന്റെ നമുക്ക് മോനു എന്ന് വിളിക്കാം അല്ലെ എംഒ മോസ്റ്റ്ലിക്കും എൻ യു നമ്പറിനും അപ്പൊ ആറ്റോമിക് നമ്പർ ആകുമ്പോൾ മോസ്റ്റ്ലി ആണെന്ന് ഓർത്തിരിക്കുക മോനു എന്ന് എന്നോർത്തണം ആ കോഡ് നമുക്ക് മോനു എന്നും ഇവിടെ നമുക്ക് മെന്റിലുള്ളവർക്ക് മെന്റിലുള്ളവർ എന്താണ് മാസ് ആണെന്നും ചിന്തിച്ചിരിക്കുക അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാല്ലോ മെന്റൽ മാസും മോസ്റ്റ്ലി മോനു മോനു ഓക്കെ മോസ്റ്റ്ലി എന്നോ നാറ്റോവിൻ്റെ നമ്പറിനുസരിച്ചാണെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അപ്പൊ മോനു എന്ന് ഓർത്തിരിക്കുക മോനും മെന്റലും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ മെന്റൽ മാസും മോസ്റ്റ്ലിയും മോനും ഓക്കെ ദെൻ ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജന്റെ സംയുക്തമാണ് അടുത്ത ചോദ്യം ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ ഒരുപാട് തവണ അങ്ങനെ ആവർത്തിച്ചിട്ടില്ല പക്ഷെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും ഒരുപാട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ഓർത്തിരിക്കുക എൻ ഒ ടു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം എൻ ഒ ടു ദെൻ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ് കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് കേട്ടോ ഹൈഡ്രജനാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ് താഴെ പഠിച്ചിരിക്കുന്നത് വെയിൽ വർക്ക് എനർജി പ്രവൃത്തി സോറി വർക്ക് എനർജി അല്ല താഴെ പറയുന്നവൽ പ്രവർത്തിയുടെ യൂണിറ്റ് ആണ് ചോദ്യം വർക്ക് എനർജി പവർ ഞാൻ ഒരുപാട് തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ പിള്ളേരെ ഈ കഴിഞ്ഞ മൂന്ന് നാല് ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത നാല് ചോദ്യപേപ്പറിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് താഴെ പറയുന്നവർ പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് വർക്ക് എനർജി പവർ ഇത് മൂന്നിന്റെ യൂണിറ്റ് എന്താണ് ആ ജൂള് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ഈ സ്ലൈഡിലെ ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം പെരിയാറ് ഇടുക്കി ജില്ലയിലാണ് ആലപ്പുഴയിലെ തെങ്ക് ഗവേഷണ കേന്ദ്രമുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട് ഋദർഫോഡ് പറഞ്ഞു ഷെല്ലിനു ചുറ്റും ഇലക്ട്രോണുകള് ഷെല്ലുകളിലാണ് സോറി ചുറ്റും ഇലക്ട്രോണുകൾ ഷെല്ലുകളിലായിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു ബോക്സൈറ്റ് അലൂമിനിയുടെ ഓർത്തിരിക്കുക മറക്കരുത് ആറ്റോമിക് മാസുമായിട്ട് മാസാണെങ്കിൽ ഇച്ചിരി ആൾക്കാർ മാസാണെന്ന് സ്വയം ചിന്തിക്കും എന്താണ് മാസ് കേട്ടോമിക് മാസ് മോസ്റ്റ്ലി ആണെങ്കിലോ മോസ്റ്റ്ലി ആണെങ്കിലോ ആ എൻ യു ആണ് എംഒ എൻ യു മോനു 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 എന്താണ് ആ നമ്മുടെ ആറ്റോമിക് നമ്പർ ഓക്കെ ദെൻ ഇഡിമിനൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ചോദിച്ചാൽ അത് എൻ നോട്ട് ടു ആണ് കലോറിക മൂല്യം ഏറ്റവും കൂടി ഇന്ധനം ചോദിച്ചാലോ ഹൈഡ്രജൻ ആണ് താഴെ കൊടുത്ത വെയിലെ പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ് കൂട്ടുകാരെ അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിന്റെ ആദ്യത്തെ നാപ്പത്തി നാല് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഇന്ന് ഒരു ഉച്ചക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷനോട് കംപ്ലീറ്റ് ചെയ്യും ഇന്നു മുതൽ ഒരു ദിവസം ഒരു ക്വസ്റ്റൻ പേപ്പറെങ്കിലും മിനിമം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സയൻസ് സോഷ്യൽ സയൻസ് ക്ലാസ്സുകളിലെ ക്ലാസ്സുകൾ ശക്ലം പെൻഡിങ്ങിലാണ് നിൽക്കുന്നത് ഞാൻ പെൻഡിംഗ് നോക്കുന്നില്ല ഇന്ന് നമ്മൾ അതിന്റെ രണ്ട് മോഡൽ അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ച രണ്ട് ചാപ്റ്റേഴ്സിന്റെ മോഡൽ എക്സാംസും അതുപോലെ തന്നെ പുതിയ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കുന്നതായിരിക്കും ദെൻ നമ്മൾ കറണ്ട് അഫയേഴ്സും ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഈ ചാനലിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്നോളം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു പോകുന്നത് എന്തായാലും ഏത് സമയത്താണോ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ഇന്നു മുതൽ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും ദിവസത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഈ ഒരു ചാനലിൽ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നേരം ഈ ചാനൽ വിട്ടു ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ശേഷം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സയൻസും സോഷ്യൽ സയൻസും ഒക്കെ പഠിക്കുവാണെങ്കിൽ പാഠപുസ്തകം കാര്യങ്ങളോ ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റാങ്കിൽ മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണുമ്പോഴേക്കും താങ്ക് യു